വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് അതിഥി തൊഴിലാളികൾക്കായി 50,000 കോടി രൂപയുടെ പദ്ധതി പരിഗണനയിലുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 6 സംസ്ഥാനങ്ങളിലെ 116 ജില്ലകളിലേക്ക് മടങ്ങിയെത്തിയവർക്ക് ഉചിതമായ ജീവിത സാഹചര്യങ്ങൾ സർക്കാർ ഒരുക്കും. പാവങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഗരീബ് കല്യാൺ അഭിയാൻ പ്രധാനമന്ത്രി ശനിയാഴ്ച തുടക്കമിടുമെന്നും ധനമന്ത്രി പറഞ്ഞു. Bringing it together so that at the district level, in these 116 districts, for those 25 projects, Shramik who have returned will all be used to complete those projects within this 125. We want to front load the monies allotted for these 25 different works for those 116 districts. അശാന്തം അതിർത്തി. ചൈനീസ് അതിക്രമത്തിൽ ഇന്ത്യൻ സൈനികരെ കാണാതായിട്ടില്ലെന്ന് കരസേന. സൈനികരെ കാണാതായെന്ന അഭ്യൂഹങ്ങൾ സേന തള്ളി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് വന്നു. ഗാൽവാനിൽ ഉണ്ടായിരുന്ന സൈനികർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. കരാർ പ്രകാരമാണ് മുഖാമുഖം നിന്നപ്പോൾ ആയുധം ഉപയോഗിക്കാതിരുന്നതെന്നും ജയശങ്കർ പറഞ്ഞു. ഇതിനിടെ ബീജിംഗ് ആസ്ഥാനമായ കമ്പനിയെ 471 കോടി രൂപയുടെ കരാറിൽ നിന്ന് റെയിൽവേ ഒഴിവാക്കി. ഇആർ രാഗേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. രാഗേഷ്, രാവിലെ മുതൽ ചർച്ചകൾ നടന്നിരുന്നു, രാഷ്ട്രീയ യുദ്ധമായി മാറുന്നു. രാഹുൽ ഗാന്ധിയുടെ ചോദ്യമുണ്ട്, ജയശങ്കറിന്റെ മറുപടിയുണ്ട്. വിശദാംശങ്ങൾ രഞ്ജിത്ത്. ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളത്, അതിർത്തിയിൽ ഒരു ഇന്ത്യൻ സൈനികനെയും കാണാതായിട്ടില്ല എന്ന് സേന വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ചില സൈനികരെ കാണാതായ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയും പിന്നീട് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ അത്തരം ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിർത്തിയിൽ സൈനികരെ കാണാതായിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാക്കളുടെ തന്നെ ഭാഗത്തുനിന്നുണ്ടായി. ഈ സാഹചര്യത്തിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ ഇക്കാര്യത്തിൽ കരസേന തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് അതിർത്തിയിൽ സൈനികരെ ആരും തന്നെ കാണാതായിട്ടില്ല, അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന വിശദീകരണമാണ് ഇപ്പോൾ കരസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് നിരായുധരായി എന്തിന് സൈനികരെ അതിർത്തിയിലേക്ക് അയച്ചു തുടങ്ങിയ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന ജവാന്മാർ ആയുധം കൈവശം വെക്കുന്നത് തന്നെയാണ് പതിവ്. 15-ാം തീയതി ഗൽവാനിൽ ഈ സംഭവം നടക്കുമ്പോഴും സൈനികരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. പക്ഷേ മുഖാമുഖം നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ സൈന്യം തോക്കുകൾ അല്ലെങ്കിൽ ആയുധം ഉപയോഗിക്കാറില്ല. അത് മുൻപ് നിശ്ചയിച്ചൊരു കരാർ പ്രകാരമാണ് അത്തരത്തിലുള്ള തീരുമാനം. 1996 2005 കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നടപടികൾ സ്വീകരിക്കുന്നതെന്ന വിശദീകരണമാണ് എസ് ജയശങ്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇന്നലെയും ഇന്നുമായി രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയുമായാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തത്. അതിനിടയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില നടപടികൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാണ് അത്തരം നടപടികൾ ഉണ്ടായത്. അതായത് ബീജിംഗ് ആസ്ഥാനമായ കമ്പനിയെ കരാറിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 471 കോടി രൂപയുടെ കരാറായിരുന്നു. 2016 ഈ കരാർ ഒപ്പുവെച്ചത്. ഈ പദ്ധതിയുടെ മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പനിയെ കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം റെയിൽവേ മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിശദീകരണം ഇങ്ങനെയാണെങ്കിൽ പോലും ഈ നിലവിലെ അതിർത്തിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ഇതിനെ കൂട്ടി വായിക്കാൻ സാധിക്കും. രഞ്ജിത്ത്. ഇആർ രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതിർത്തിയിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് രാജ്യത്തിന്റെ പ്രണാമം. കേണൽ സന്തോഷ് ബാബുവിന്റെയും ഹവിൽദാർ സുനിൽകുമാറിന്റെയും പളനിയുടെയും സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാട്ടിൽ നടന്നു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മറ്റു സൈനികരുടെ മൃതദേഹം സ്വദേശങ്ങളിൽ എത്തിക്കും. ലേയിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് രാത്രിയോടെയാണ് മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിച്ചത്. ധീരജവാന്മാർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കോവിഡിന്റെ ആശങ്കകൾക്കിടയിലും 100 ആളുകളെത്തി. ധീരജവാന്മാർക്ക് മരണമില്ലെന്ന് മുദ്രാവാക്യം മുഴക്കി. ഇന്ന്
കേണൽ സന്തോഷ് ബാബുവിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ ഹൈദരാബാദിലെ സൂര്യപ്പെട്ടിൽ സംസ്കരിച്ചു. വിരമിച്ച ശേഷം കൃഷി ചെയ്യാനായി സന്തോഷ് വാങ്ങിയ ഭൂമിയിലായിരുന്നു സംസ്കാരം. ബീഹാറിലെ പട്നയിലായിരുന്നു ഹവിൽദാർ സുനിൽകുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ. അടുത്തിടെ പണിപൂർത്തിയാക്കിയ വീട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹം യാഥാർത്ഥ്യമാക്കാതെയാണ് തമിഴ്നാട് രാമനാഥപുരം സ്വദേശിയായ ഹവിൽദാർ പളനിയുടെ വീരമൃത്യു. ധീരപുത്രനെ ചിതയിലേക്കെടുത്തപ്പോൾ തമിഴകം ഒന്നാകെ തേങ്ങി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയുടെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള നേപ്പാളിന്റെ പുതിയ ഭൂപടത്തിന് നേപ്പാൾ ഉപരിസഭയുടെ അംഗീകാരം. പുതിയ ഭൂപട ഭേദഗതി ബില്ല് വോട്ടിനിട്ടാണ് അംഗീകാരം നൽകിയത്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായ കാലാപാനി, ലിപുലേഖ്, ലിംപിയദുര പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ ഭൂപടത്തിന് രൂപം നൽകിയിരിക്കുന്നത്. യു എൻ രക്ഷാസമിതിയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യ. 193 അംഗ ജനറൽ അസംബ്ലിയിൽ 184 വോട്ടുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ചു. 2021-22 വർഷത്തേക്കാണ് അംഗത്വം. എട്ടാം തവണയാണ് ഇന്ത്യയ്ക്ക് രക്ഷാസമിതിയിൽ അംഗത്വം ലഭിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ അയർലൻഡ്, മെക്സിക്കോ, നോർവേ എന്നീ രാജ്യങ്ങളും സമിതിയിൽ അംഗത്വം നേടി. കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം സ്വയം പര്യാപ്തമായി മാറുമെന്നും ഇറക്കുമതി ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന രീതി മാറ്റുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രാദേശിക ഉൽപ്പന്നങ്ങളും വിപണിയും പ്രോത്സാഹിപ്പിക്കും. ഇന്ത്യയെ ഏറ്റവും വലിയ കയറ്റുമതി രാഷ്ട്രമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൽക്കരി ഖനന മേഖലയിൽ ലേലത്തിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. आगे जीतेगा भी, आगे बढ़ेगा भी. इस बड़ी आपदा को आपदा समझ करके रोते बैठने के पक्ष का नहीं है. भारत आपदा कितनी ही बड़ी क्यों न हो, उसको अवसर में बदलने के लिए कृत संकल्प है और हम सब मिलकर के ആപദാ കോ അവസർമേ ബദലെങ്കേ. കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് യുവാവായ എക്സൈസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. പടിയൂർ ബ്ലാത്തൂർ സ്വദേശി കെ പി സുനിലാണ് മരിച്ചത്. എവിടെ നിന്നാണ് രോഗബാധയെന്ന് വ്യക്തമല്ല. മറ്റ് അസുഖങ്ങൾ ഇല്ലാതിരുന്ന സുനിലിന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. കണ്ണൂർ മട്ടന്നൂർ ഓഫീസിലെ എക്സൈസ് ഡ്രൈവറായിരുന്ന കെ പി സുനിൽ രാവിലെ 9:55 മരിച്ചത്. കോവിഡ് ബാധിതരുമായി സമ്പർക്കം ഉണ്ടായിരുന്നില്ല. രോഗബാധിത മേഖലകളിൽ പോയതായും വിവരമില്ല. 12 രോഗലക്ഷണങ്ങൾ കണ്ടത്. സ്വകാര്യ ക്ലിനിക്കിൽ പനി, വയറിളക്കം എന്നിവയ്ക്കായി ചികിത്സ തേടി. കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 16 കോവിഡ് സ്ഥിരീകരിച്ചു. മറ്റ് ശാരീരിക പ്രശ്നങ്ങളില്ലാത്ത സുനിൽ മരിച്ചത് ആരോഗ്യവകുപ്പ് ഗൗരവമായാണ് കാണുന്നത്. ഈ ഇദ്ദേഹം പോസിറ്റീവ് ആവുമ്പോൾ തന്നെ അന്ന് തന്നെ അതിൻ്റെ കോൺടാക്ട് ലിസ്റ്റുള്ള എല്ലാവരെയും നമ്മൾ ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ വർക്ക് ചെയ്ത ഓഫീസിൽ തന്നെ ഏകദേശം ഒരു 17 ആൾക്കാർ അവിടെ കോൺടാക്ട് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ അദ്ദേഹം പേരെ പോയ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ചൊരു കോൺടാക്ട് ഉള്ളതാണ്. ആ കോൺടാക്റ്റിനെല്ലാം നമ്മൾ ഓൾറെഡി ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടീമിനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടീം അത് ഇൻവെസ്റ്റിഗേഷനിലാണ്. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ എനിക്ക് എവിടെ നിന്ന് ഇപ്പോൾ ഈ സ്റ്റേജിൽ എനിക്ക് ഇവിടെ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റൂല. വൈറസ് ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിച്ചതായി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. രക്തസമ്മർദ്ദം താഴ്ന്നതോടെ മരുന്നുകളോട് പ്രതികരിക്കാതായി. സുനിലിന് എങ്ങനെ രോഗബാധയുണ്ടായി എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും കർശനമായി ക്വാറന്റീൻ വ്യവസ്ഥകൾ പാലിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ.
ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന സൈനികനും സുഹൃത്തും വാഹനാപകടത്തിൽ മരിച്ചു. മാവിലായി സ്വദേശി വൈശാഖും സുഹൃത്ത് അഭിഷേക് ബാബുവാണ് മരിച്ചത്. കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ കണ്ണൂർ നഗരത്തിൽ 144 പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ കളക്ടറോട് പോലീസ് ശുപാർശ ചെയ്തു. നഗരസഭയിലെ 3 ഡിവിഷനിലും പരിസര പ്രദേശങ്ങളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കി. കണ്ണൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച 14-കാരന് രോഗം എവിടെ നിന്ന് പിടിപെട്ടു എന്നറിയാത്ത സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്നാണ് പോലീസിന്റെ നിലപാട്. നഗരത്തിൽ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിന് 144 പ്രഖ്യാപിക്കണമെന്നും പോലീസ് ജില്ലാ കളക്ടറെ അറിയിച്ചു. നമ്മളൊരു മുൻകൂട്ടി എടുത്ത ഒരു സ്റ്റെപ്പാണ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്ൻമെന്റ് സോൺ. ഇത് നമ്മൾ പല ഗ്രാമമേഖലയിൽ എടുക്കാറുണ്ട്. അങ്ങനെ അത് കേസുകൾ ബന്ധപ്പെട്ട് BDMA ആ തീരുമാനം എടുക്കും. അങ്ങനെയാണ് കണ്ണൂരിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഒരു വല്ല പേടിച്ചിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. ഒരാഴ്ച ജനങ്ങളൊന്ന് കുറച്ചുകൂടെ കോർപ്പറേഷൻ പരിധിയിൽ 3 ഡിവിഷനുകൾ പോലീസ് അടച്ചു. അതേസമയം നിരീക്ഷണത്തിലായിരുന്ന സൈനികൻ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ എടക്കാട് പോലീസ് SPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. താഴേക്കായലോട് ബൈക്ക് മതിലിടിച്ചാണ് അപകടം. മാവിലായി സ്വദേശി വൈശാഖ് പുറത്തിറങ്ങാനുള്ള സാഹചര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മനുഭരത്, News18, കണ്ണൂർ. എറണാകുളം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇദ്ദേഹവുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം നൽകി. ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് വൈറസ് ബാധ ഉണ്ടായതെന്ന് വ്യക്തമല്ല. 2 ദിവസം മുൻപ് വരെ ഡ്യൂട്ടിക്ക് എത്തിയിരുന്ന പോലീസുകാരന് ഇന്നലെ രാത്രിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരാഴ്ചയായി കടുത്ത പനിയടക്കമുള്ള രോഗലക്ഷണം ഉണ്ടായിരുന്നു. എന്നാൽ അവധി ലഭിക്കാതിരുന്നതുകൊണ്ട് ചൊവ്വാഴ്ച വരെ ഡ്യൂട്ടിയിൽ തുടർന്നു. ഇപ്പോൾ ഇയാളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ് പോലീസ്. നേരിട്ട് സമ്പർക്കമുള്ള വീട്ടുകാരോടും 10 സഹപ്രവർത്തകരോടും നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ അണുവിമുക്തമാക്കും. കൂടുതൽ പേരെ നിരീക്ഷണത്തിലേക്ക് അയക്കുമെന്നാണ് സൂചന. കോവിഡ് സ്ഥിരീകരിച്ച പോലീസുകാരനെ കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റി. News18, കൊച്ചി. കളമശ്ശേരിയിലെ പോലീസുകാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും നിരീക്ഷണത്തിലാക്കി. പകരം പോലീസുകാരെ നിയോഗിക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. പോലീസുകാരനുമായി സമ്പർക്കമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി. 13 പേർക്ക് നേരിട്ട് സമ്പർക്കമുണ്ട്. എല്ലാ പോലീസുകാർക്കും ഫേസ് ഷീൽഡ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. പരാതി പരിഹാര നടപടികളുമായി KSCB. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിന്റെ പേരിൽ ആരുടെയും കണക്ഷൻ വിച്ഛേദിക്കില്ലെന്ന് ചെയർമാൻ NS പിള്ള News18 പറഞ്ഞു. ബില്ലിലെ വിശദാംശങ്ങൾ ഉപയോക്താക്കൾക്ക് അറിയാൻ മിനി സോഫ്റ്റ്വെയറും KSCB അവതരിപ്പിച്ചു. വ്യാപകമായ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ബില്ല് സംബന്ധിച്ച അവ്യക്തത നീക്കാൻ KSCB പുതിയ മാർഗം കണ്ടെത്തിയത്. ഔദ്യോഗിക വെബ്സൈറ്റിനൊപ്പമാണ് പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം. വൈദ്യുതി മീറ്ററിൽ എത്ര യൂണിറ്റായി എന്ന് നോക്കിയ ശേഷം ബിൽ തുക മുൻകൂറായി അറിയാൻ സാധിക്കും. News18 പ്രത്യേക ചർച്ചയിലാണ് KCB ചെയർമാൻ NS പിള്ള സോഫ്റ്റ്വെയർ പ്രഖ്യാപനം നടത്തിയത്. ഈ കയ്യിൽ കിട്ടിയ ബില്ലിൽ കൺഫ്യൂഷനുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ കയറി ഒരു ബിൽ കാൽക്കുലേറ്റർ വന്നിട്ടുണ്ട്. ഒരു ബിൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ബിൽ കാൽക്കുലേറ്ററിൽ കയറി അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കൺസംപ്ഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് അവരവരുടെ കൺസംപ്ഷൻ അറിയാൻ റേറ്റ് അറിയാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ബിൽ അടയ്ക്കാത്തതിന്റെ പേരിൽ ആരുടെയും വൈദ്യുതി വിച്ഛേദിക്കില്ല. ബോർഡ് ഒരു നയപരമായ തീരുമാനമെടുത്തു. ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ തീരുന്നതുവരെ സാധാരണഗതിയിൽ അവലംബിക്കുന്ന ഡിസ്കണക്ഷൻ എന്ന പ്രോസസ് കംപ്ലീറ്റ്ലി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പണം അടച്ചില്ലെങ്കിൽ പോലും ഒരു ഉപഭോക്താവിനെയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പൈസ അടച്ചില്ല എന്ന കാരണത്താൽ ഡിസ്കണക്ട് ചെയ്യില്ല. വൈദ്യുതി ബില്ലിലെ അവ്യക്തതകൾ പരിഹരിക്കുന്നതിനായി ബിൽ കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നീക്കവും ആരംഭിച്ചു. കഴിവതും സാങ്കേതിക പദങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്കും മനസ്സിലാകുന്ന തരത്തിലാവും ഇനി മുതൽ ബില്ലുകൾ നൽകുക. ഇതിനായി സോഫ്റ്റ്വെയറിലും മാറ്റങ്ങൾ വരുത്തും. News18, തിരുവനന്തപുരം. സെർവർ തകരാറിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തനം നിർത്തിവച്ചു. രാവിലെ മുതൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് CN പ്രകാശിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ 5 ദിവസമായി സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായം, വിശേഷിച്ച് റേഷൻ കടകളിലെ സെർവർ സംവിധാനങ്ങൾ തകരാറിലായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തന്നെ യോഗം വിളിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ മുതൽ സെർവറിന്റെ തകരാർ പൂർണ്ണമായും പരിഹരിക്കുമെന്ന് റേഷൻ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകി. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഈ സെർവർ തകരാർ വളരെ വ്യാപകമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ നിരവധിയായ റേഷൻ കടകളിൽ ഇതുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് ഉടമകളും റേഷൻ വ്യാപാരികളും തമ്മിൽ തർക്കം ഉണ്ടാകുന്ന സാഹചര്യം വരെയുണ്ടായി. ഈ സെർവർ
തകരാറ് ഉണ്ടാകുന്നത് അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. റേഷൻ വാങ്ങാനെത്തുന്നവരും വ്യാപാരികളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ റേഷൻ വ്യാപാര രംഗത്തെ രണ്ട് പ്രമുഖ സംഘടനകൾ, ഒന്ന് CPI അനുകൂല സംഘടനയാണ്, മറ്റൊന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ നേതൃത്വം നൽകിയിരുന്ന ജോണി നെല്ലൂർ ഇപ്പോൾ നയിക്കുന്ന സംഘടന കൂടിയാണ്. ഈ രണ്ട് സംഘടനകളും സംയുക്തമായി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റേഷൻ കടകൾ പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സെർവർ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ കൂടുതൽ സമരങ്ങൾ പ്രത്യക്ഷമായി നടത്തേണ്ടി വരും എന്നാണ് ഈ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തെ ഏതാണ്ട് 14,000-ലധികം റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സി എൻ പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഒടുവിൽ അഭിമന്യു കേസിലെ മുഖ്യപ്രതി കീഴടങ്ങി. മഹാരാജാസ് വിദ്യാർത്ഥിനി അഭിമന്യുവിനെ വധിച്ച കേസിൽ മുഖ്യപ്രതി സഹലാണ് കീഴടങ്ങിയത്. അഭിമന്യുവിനെ കുത്തിയത് സഹലാണെന്ന് സഹപാഠികൾ മൊഴി നൽകിയിരുന്നു. അഭിമന്യു കൊല്ലപ്പെട്ട് രണ്ടു വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് കേസിലെ 10-ാം പ്രതി സഹൽ കീഴടങ്ങുന്നത്. എറണാകുളം സെക്ഷൻസ് കോടതിക്ക് മുമ്പാകെയാണ് കീഴടങ്ങിയത്. അഭിമന്യുവിനെ കുത്തിയത് സഹലാണെന്നാണ് സാക്ഷിമൊഴി. കർണാടകയിൽ ഒളിവിലായിരുന്നു സഹലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കറുകപ്പള്ളിയിലെ ഡിറ്റക്ഷൻ സെന്ററിലേക്ക് മാറ്റും. സഹലിനെ കസ്റ്റഡിയിലാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകും. 2018 ജൂലൈ 2 രാത്രി 12:30 അഭിമന്യു കൊല്ലപ്പെടുന്നത്. മഹാരാജാസ് കോളേജിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലെത്തിച്ചത്. അഭിമന്യുവിനൊപ്പം അർജുൻ, വിനീത് എന്നീ വിദ്യാർത്ഥികൾക്കും കുത്തേറ്റിരുന്നു. കേസിൽ നേരിട്ടു പങ്കാളികളായ 16-ൽ 15 പേരും നേരത്തെ കസ്റ്റഡിയിലായി. SDPI ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ. ആസൂത്രിതമായ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അഭിമന്യു കൊല്ലപ്പെട്ട് രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് കേസിലെ 10-ാം പ്രതിയായ സഹൽ കീഴടങ്ങുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാകും ഇനി പോലീസ് അന്വേഷിക്കുക. കൊച്ചിയിൽ നിന്ന് വിനീത VG News 18. ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവ്. ചെറുവള്ളി എസ്റ്റേറ്റിലെ 2,263 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കമുള്ളതിനാൽ നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെക്കും. ഭൂമി സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിലും വിമാനത്താവള നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കാനാണ് സർക്കാർ തീരുമാനം. ഭൂമി ഏറ്റെടുക്കാൻ കോട്ടയം ജില്ലാ കളക്ടർക്ക് അനുമതി നൽകിയാണ് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് 2,263.18 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. എരുമേലി, മണിമല വില്ലേജുകളിലെ ഈ ഭൂമിയാണ് ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ളതും വിമാനത്താവളത്തിന് അനുയോജ്യവുമെന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി കണ്ടെത്തിയിരുന്നു. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലായിരുന്ന ഭൂമിയിൽ അവകാശവാദവുമായി ഗോസ്പൽ ഓഫ് ഏഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്തുണ്ട്. സർക്കാർ ഈ അവകാശവാദം തള്ളുന്നു. ഭൂമി സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണെന്നും ഇത് വിൽക്കാനോ വാങ്ങാനോ ഹാരിസണും ഗോസ്പൽ ഓഫ് ഏഷ്യയ്ക്കും അധികാരമില്ലെന്നുമാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട്. സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ച MG രാജമാണിക്കം സർക്കാർ നൽകിയ റിപ്പോർട്ടും ഇത് ശരിവയ്ക്കുന്നു. എന്നാൽ ഹൈക്കോടതി ഈ വാദം പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. കേസ് കോടതിയിലായതിനാൽ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാര തുക പാലാ കോടതിയിൽ കെട്ടിവെക്കും. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ 77 പ്രകാരമാണിത്. പാലാ കോടതിയുടെ അധികാരപരിധിയിലാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. കോട്ടയം കളക്ടർ ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഒരു വിദഗ്ധ സമിതി നിലവിൽ വരും. അവരുടെ ഉപദേശപ്രകാരമാകും തുടർ നടപടികൾ. അന്തിമ തീരുമാനം കോടതി വിധി അടിസ്ഥാനമാക്കിയുമാകും. News 18 തിരുവനന്തപുരം. റിലയൻസ് ജിയോയിൽ സൗദിയിൽ നിന്ന് 11,367 കോടി രൂപയുടെ നിക്ഷേപം. ജിയോയുടെ 2.32% ഓഹരിക്കായാണ് സൗദിയിലെ PIF സോവറിൻ വെൽത്ത് ഫണ്ട് മുതൽ മുടക്കിയത്. ഇതോടെ 9 ആഴ്ചയ്ക്കിടെ ജിയോയിലെത്തിയ നിക്ഷേപം 1,15,00,000 കവിഞ്ഞു. ഫേസ്ബുക്ക് ഉൾപ്പെടെ 11 കമ്പനികൾക്കായി 24.7% ഓഹരികളാണ് ലഭിക്കുക. ന്യൂനപക്ഷ ഓഹരികൾക്കായി ലോകത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നടക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം തത്സമയം. Security Council during 2011-12, we had chaired the United Nations Counter-Terrorism Committee and had brought in the concept of zero tolerance for terrorism. During our coming term, we will work to enhance the global action against terrorism, their supporters and sympathizers, and safe havens by seeking the streamlining of the process of sanctioning of the terrorists and terrorist entities. The process of sanctions also needs to be depoliticized, as there is no justification for any act of terrorism. We will also work for the early finalization
of the Comprehensive Convention on International Terrorism, which, as you all know, India had proposed way back in 1996. There's another question from Siddhant Sibyl. Is UNSC an archaic body which can't bring a statement to on COVID? Look, COVID-19 is the biggest pandemic, biggest crisis faced by our generation. And in the UN system, it is being dealt mainly by the World Health Organization, which is the key technical body empowered to act as the voice of the global community in this regard. However, at the same time, we have clearly said that the UN system needs reform urgently, and all its bodies, including the WHO and the Security Council, need to be reformed to reflect contemporary realities. This is the reason why Honorable Prime Minister has called for a reformed multilateralism. So the point is not to reject everything, but to see what is there and to make it better. Sir Madhurendra from News Nation wants to know what was China's and Pakistan's position on India's election to UNSC. Madhurendra, this is a question you need to ask China and Pakistan. I am not their spokesman. You should better ask them. As far as I am concerned, we had overwhelming support of 184 countries present and voting that day. Thank you, sir. I understand there are no more follow-up questions. So we can conclude the special briefing. Thank you so much, sir, for joining us. And we'll resume in 5 minutes with our weekly media briefing. So please stay with us, stay connected. Thank you. Thank you. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. എന്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നമുക്ക് അതിലേക്ക് വരും. ബുള്ളറ്റിനുകളിൽ വരാം, കടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.